വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഇതാ: നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം: കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെയും ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപയോഹനാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയായി മുഴുവനിലും ജെറുസലേമിലും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു, അരയിൽ തോൾപ്പട്ട ചുറ്റിയിരുന്നു, വെട്ടുകിളികളും കാട്ടുതേനോ ആയിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. കാൽവരിക്കുന്നിലേ കൃഷി ചുവർത്തിടാൻ ഇടനെഞ്ചു പൊട്ടിനീ നിന്ന നേരം മാനവനാശേ ഒന്നായതെന്നിൽ ഭരമേൽപ്പിച്ചതോ ദൈവപുത്രൻ. കാൽവരിക്കുന്നിലേ ക്രൂശിൻ ചുവർത്തിടാൻ ഇടനെഞ്ചു പൊട്ടിനീ നിന്ന നേരം മാനവനാശേ ഒന്നായത് ഭരമേൽപ്പിച്ചതോ ദൈവപുത്രൻ. അമ്മേ അമ്മേ സാരക്ഷകേ സ്വർഗാരോപിത മാതാവേ പ്രാർത്ഥിക്കണമേ നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മേ.
ஒன்னாயதின்னில் பல